हाई फ्रेंड्स दिव्य सीसी रेसीपी ऐसी वीडियो एला कूटे स्वागत इन नाम सद्य रेसीपी आईटो इन शर्करवरटी रेसीपी आमुक इतवण ओण ना वीटी तेज शर्करवरटी अब अदाण नमु वेगम वीडियो शर्करवरटी वेट या नाल वाड़ेवच मूत वाड़ो नमक वे वे या सैड कट्टी इन नमुक इंटे तोल पड़े अब इतने मुंब आदमी तेज नम्बर कुछ वेल पात्र वेल कुछ वे अगे कुछ मजलपुड़ी इट वेटो या वे और अर स्पू मजलपुड़ी इटकानी मजलपुड़ी इटक नमें आगान अब आलर कटान नोल वे रेडी आच्छे वे ना वाड़ के तोल पड़ी कल अब तोल पड़ी कल इतना पदये इन लाइन नमक पोचे अब इन नाम पोच वाड़ नी मजपड़ी इटि वे इटक अब इन बाकी मूंदी नमुकेटो इन पत् मिनट ई मज वे कम अंतर नमुक कर कहुगे कलो कट्टी अब ना वाड़ ना भंगी कहुगे तुड़े कौर चाक कट्टी ना वेलमे तुणी वे तुच्छा वे कट्टी वेट अब इन कट्टीटे इन नमक फ्राई चेदो एण चूड़ी वह नमक तीन कुटेम नाम वाड़े इटक इटक श्रद्धि कई तीर्का नमक रू ट्रिप वर्तो इतने नाम इलाकोड़ोण अब कुं फ्लम वे फ्राई चीन वेट अलग अब पेट करी पुमे करी उ वेगति कुछ तिक्नसो अब अद नाम कुं फ्लम इत वर्त ई रेसीपी नामेल ट्रई नोकण कटो ट्रई नोक निभिप्राय निर्देश ना कमेंट बॉक्सलूँ अकना फ्रई आई वो नौंड कौ चल सौंड नमक मनसूँ अब फ्रई आई वरूर कौंडमें നമ്മൾ വേറെ സദ്യ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്ത ആളുകളുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കൂട്ടോ നമ്മൾ ഒരു സ്പെഷ്യൽ പായസം റെസിപ്പി ഇട്ടിട്ടുണ്ട് ഇടിയപ്പത്തിന്റെ വെച്ചിട്ടുള്ള ഒരു പായസം ഉണ്ട് വളരെ ടേസ്റ്റി ആണ് നമ്മുടെ ഒരു അടപ്രഥമന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം അതൊക്കെ അതുപോലെ ഇഞ്ചി കറി കുറുക്കുകാളൻ അങ്ങനെ സദ്യ റെസിപ്പീസ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കൂ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം ട്രൈ ചെയ്തു നോക്കണം ട്ടോ अब कौ इत ऐसम मूत मूत वन तुंगीट अंदर कौ इनकारी आलोर कुछ आदमी नाम भयंर तलच इन इत कु वन तुंगी अब इत मूत मूत वन तुंगीरिदाण अब इत मूत वेटे ओड़ नोकिया मैं शकल तूरी मारानु पड़ी मूकानु अब नमक रू मिनट वेट निड़को अब इत मूत वन अब इन नमक कोरी मैं अब तीन ना कूटी वैच्छे वे कोरी मैं वेट अलग उपरीकते एण इटो एण कूल अब अब कुछ वेट ती कूटी वैच् नमक कोरी मैं इन अड़ ट्रिपू या नमुक इतकूँ वरत कोरा अब नाम एल फ्राई चेदू इन तणुक आ समत नमुक शर्कर रेडी आटो इन अड़ नमुक शर्कर उड़कना अब अट्ठाई या इरूर ग्राम अड़ोम शर्कर अर अर कप वेलोटो कुछ वेल मूट अल मणल पड़ो अदा अब शर्क नाई वन कौ इन नमक अरचो अब नाम नरचु इन नमक नलोण वटि नूल परव आगे अंब नमक अब या का पाक इतना इलाकी ना शर्क आ वो अद नलोण वटिचना नाम ऐसम
അപ്പോൾ നമ്മൾ ഈ ശർക്കരയുടെ ഇങ്ങനെ പാനി കാച്ചുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചുക്കും ഒരു ചെറിയ പീസ് ചുക്കും ഒരു അര സ്പൂൺ ജീരകം അതുപോലെ ഒരു എട്ട് പത്ത് ഏലക്കയും കൂടി ഒരു കുറച്ച് പഞ്ചസാര ഇട്ട് ഒരു ഒരു സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് പൊടിച്ച് വെക്കണം. കാരണം ഇത് റെഡിയായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇടാനുള്ളതാണ്. അപ്പോൾ അത് ആദ്യമേ തന്നെ നമ്മളത് പൊടിച്ച് വെക്കണം കേട്ടോ. ചുക്കിൻ്റെ അളവായിരിക്കണം ഇച്ചിരി മുന്നിൽ നിൽക്കേണ്ടത്. എന്നിട്ട് നമുക്ക് നമ്മളുടെ ആ ഒരു എരിവിനും ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ ഇച്ചിരി ഒരു എരിവ് അതിൻ്റെ ആ ചുക്കിൻ്റെ ഒരു കുത്തൽ ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഇതിനകത്തേക്ക് ആ പൊടി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ദേ നമ്മുടെ ശർക്കര പാകമായിട്ടുണ്ട്. ആ നൂൽപാകം ആകണ്ട കേട്ടോ. നമ്മുടെ ഈ എള്ളുണ്ടയ്ക്കും ആ ഒരു കടലമിഠായിക്കുമുള്ള അത്രയും ഒരു പാകം ആവണ്ട. അതിനു മുമ്പ് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമ്മുടെ ഇത് ഇട്ട് കൊടുക്കാം. കാ വറുത്തിട്ടേക്കണത് ഇതിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് ഇപ്പം എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ചുക്കും അതുപോലെ ജീരകം ഏലക്ക ഇത്രയും പൊടിച്ച് വെച്ചേക്കുന്ന ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് എല്ലായിടത്തും ഇപ്പോൾ സ്പൂണിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് മാത്രമാകും. അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊന്ന് വെതറി ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ എല്ലായിടത്തും മിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ സമയത്ത് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി ഇത് പതിയെ ഇതിനകത്തിരുന്ന് സെറ്റ് ആയിക്കോളും. ഇപ്പം തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ പഞ്ചസാര പൊടിച്ചു വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനൊരു കാൽ കപ്പ് പഞ്ചസാര പൗഡറാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം അതിട്ട് കൊടുത്തു നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മൾ ശർക്കര വറ്റി ഇത് ആക്കി കഴിയുന്ന സമയത്ത് എന്തെങ്കിലും വാട്ടറിൻ്റെ നമുക്ക് ഇത് ക്വാണ്ടിറ്റി കുറച്ച് വാട്ടറി ആയ പോലെ തോന്നുകയാണെങ്കിൽ ഒരു സ്പൂൺ വറുത്ത അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ അരിപ്പൊടി ഇടുന്നതുകൊണ്ട് നമുക്ക് അതിന് പ്രത്യേകിച്ച് സ്വാദ് കൂടുകയോ കുറയോ അങ്ങനെ ഒന്നുമില്ല. അരിപ്പൊടി ഇടുന്നതിൻ്റെ ഒരു ഉദ്ദേശം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ആ ഒരു ജലാംശം എന്തെങ്കിലും നമ്മൾ വറ്റിക്കുമ്പോൾ നമുക്ക് അത്ര ഒരു ഇതായിട്ട് വന്നിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി വിട്ടുവിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സ്പൂൺ അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇതിന് ശേഷം നമ്മളിത് കറക്റ്റായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കണ്ടോ, ഇത് കറക്റ്റായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഇത് നമുക്കിതിങ്ങനെ വിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി ഇളക്കി ഇതെല്ലാം പെർഫെക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ചെയ്യുന്ന സമയത്ത് നൂൽപ്പരുവം വരെ എത്തണ്ട. ആ നൂൽപ്പരുവം ആകുന്നതിന് തൊട്ട് മുന്നേ ഏത്തക്ക ഇട്ട് കൊടുക്കുക. ഏത്തക്ക ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, വറുത്ത ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇളക്കി അതെല്ലായിടത്തും മിക്സ് ആയതിന് ശേഷം ചുക്ക്, ഏലക്ക അതുപോലെ തന്നെ ജീരകം ഇത്രയും പൊടിച്ച് പഞ്ചസാര കൂട്ടി, ഒരു സ്പൂൺ പഞ്ചസാര മാത്രമേ അത് പൊടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാവുള്ളൂ. ആ പഞ്ചസാര കൂട്ടി പൊടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആ പൊടി ഇട്ട് മിക്സ് ചെയ്യുക. ആ പൊടി ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് പഞ്ചസാര, ഒരു കാൽ കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയുടെ അളവാണ് കേട്ടോ പറയുന്നത്, കാൽ കപ്പ്. അപ്പോൾ ഒരു രണ്ട് സ്പൂൺ പൊടിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു അളവിലേക്ക് കിട്ടും. രണ്ടല്ലെങ്കിൽ മൂന്ന് സ്പൂൺ പൊടിക്കുക. എന്നിട്ട് ആ ഒരു പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. പക്ഷേ അന്നേരം സ്റ്റൗ ഓൺ ആയിരിക്കരുത്, സ്റ്റൗ ഓഫ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. നിങ്ങൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മാത്രമാണ് ഇത് നമുക്ക് കറക്റ്റായിട്ട് വിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും നിങ്ങൾക്ക് വാട്ടറിൻ്റെ അളവ് പിന്നെയും ആ പഞ്ചസാര ഇട്ടിട്ടും നമുക്കത് വിട്ട് വരുന്നില്ല എന്ന് ഫീല് ചെയ്യുകയാണെങ്കിൽ ഒരു സ്പൂൺ അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ പെർഫെക്റ്റായിട്ട് കിട്ടും. നമ്മൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെച്ചാൽ മാത്രം മതി, പെർഫെക്റ്റായിട്ട് കിട്ടും. ഒരു കാരണവശാലും പഞ്ചസാര ഇടുമ്പോൾ സ്റ്റൗ ഓൺ ആയിരിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെയും വാട്ടറി ആവും, പഞ്ചസാര ഉരുകാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ ഇത് കിട്ടത്തില്ല. അപ്പോൾ അത്രയും ശ്രദ്ധിക്കുക. എല്ലാവരും ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാതെ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് ഓരോന്നോരോന്ന് വിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇതേ നല്ല സൂപ്പറായി കണ്ടോ, നല്ല ക്രിസ്പിയായി, നല്ല സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്.